താനേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാക്ഷാത്കരിക്കാനായി ഇറങ്ങുമ്പോൾ തന്റെ കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആയ വ്യക്തികളോട് ആ കാര്യം പറഞ്ഞു വെച്ച് തന്റെ കൂട്ടുകാരുമായിട്ട് ആ ഒരു കാര്യം അല്ലെങ്കിൽ തന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്ന വേളയിലുള്ള സന്ദർഭങ്ങളെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഒരാള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ വീഡിയോയിൽ എന്നത്തെയും പോലെ തന്നെ എപ്പോഴത്തെയും പോലെ തന്നെ 10,000 ആളുകളെ കാഴ്ചക്കാരായി എത്തുകയാണ്. പക്ഷെ അതിലും വിപരീതമായിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ മല്ലു ഫാമിലിയെ കുറിച്ചാണ്. കഴിഞ്ഞ ജൂൺ 25 ജൂൺ 25 അദ്ദേഹം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സുജിൻ ബ്രോ. അപ്പൊ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് കമന്റുകൾ നെഗറ്റീവായിട്ട് ആ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 12 ലക്ഷം രൂപ വില വരുന്ന ഒരു ബൈക്ക് വാങ്ങാൻ പോകുന്ന ആ ഒരു വേളയിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ അദ്ദേഹം തുടക്കം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഇനി മല്ലു ഫാമിലിയെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏകദേശം 8 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. ഇപ്പോ ഈ ഒരു പ്രശ്നം കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ദിവസം കാര്യങ്ങളൊക്കെ ആ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു കാരണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. മല്ലു ഫാമിലി പറയുന്ന ഒരു ചാനല് കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിൻ പുറത്തെ കുടുംബ സാഹചര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഏട്ടനും പെങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ഉൾപ്പെടുത്തി ഒരു സാധാരണക്കാരായ ഒരു ആളുകൾ നടത്തുന്ന ഒരു കുടുംബ അല്ലെങ്കിൽ ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കാരണം ആ ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ അവരുടെ ആ ഒരു സാധാരണക്കാരായിട്ടുള്ള നമ്മളിൽ ഒരാളായെന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളുടെ പോലെയുള്ള ഒരു ഫാമിലി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. അവരെയൊക്കെ നമുക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അത്തരത്തിലുള്ള ഒരു ചാനലാണ്. ഏകദേശം 8 ലക്ഷത്തിന് സബ്സ്ക്രൈബേഴ്സ് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു ചാനലായിരുന്നു മല്ലു ഫാമിലി പറയുന്ന ഒരു ചാനല്. അതിൽ സുജിൻ ബ്രോ ആണ് ആ ഒരു ചാനലിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ തന്നെ. അദ്ദേഹത്തിന്റെ അനിയത്തി, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഫാമിലി, അമ്മ എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ളൊരു ചാനലാണ്. ഇപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എന്നും ഡെയിലി വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചാനലായിരുന്നു മല്ലു ഫാമിലി പറയുന്ന ഒരു ചാനല്. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാല് അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഈയിടെ 12 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വാങ്ങാൻ പോകുന്ന സാഹചര്യത്തില് അദ്ദേഹം അദ്ദേഹത്തിന് കൂട്ടുകാരി കാറിലാണ് പോകുന്നത്, ബൈക്ക് വാങ്ങാൻ പോകുന്ന അവസ്ഥയുള്ളത്. അപ്പൊ അദ്ദേഹം തുടർച്ചയായിട്ട് പറയുന്നതാണ് നെഗറ്റീവ് അടിക്കരുത്, കാരണം ഞാൻ വീട് വെക്കാൻ പോകുന്നത്, എന്തിനാണ് സുജിനെ നീ വീട് വെച്ചിട്ടുള്ള നടക്കുക, എന്തിനാണ് ഇത്രത്തോളം ഒരു പണം മുടക്കി നീ ഒരു ബൈക്ക് വാങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അത് ആരും നെഗറ്റീവ് ആയിട്ട് എടുക്കരുത്. ഞാൻ എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ വാങ്ങാൻ പോകുന്നത് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന്റെ ചെറുപ്പം തൊട്ടണേ ഏകദേശം അദ്ദേഹം ചെറുപ്പശ്ശേരി സ്റ്റാൻഡിൽ അദ്ദേഹം വണ്ടി ഓടാൻ പോകുന്നതിന്റെ 16-ാമത്തെ വയസ്സിലാണെന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകളൊന്നും അതൊന്നും കണ്ടെന്ന് വരില്ല. കാരണം അന്ന് അദ്ദേഹം 300 cc ഒരു വണ്ടി അദ്ദേഹം ഇപ്പോൾ വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള ആ വണ്ടിയുടെ ഒരു 300 cc വണ്ടി അദ്ദേഹം കാണുകയാണ്. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇങ്ങനെ ഇതുപോലെ ഒരു വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റിയ ജീവിതത്തിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിലുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു നടന്നിരുന്ന ഒരാളായിരുന്നു സുജിൻ ബ്രോ പറയുന്നത്. അപ്പൊ ഇന്ന് അദ്ദേഹം ആ ഒരു വണ്ടിയേക്കാൾ 300 cc അതിന്റെ ഇരട്ടി 650 cc ഒരു വണ്ടിയാണ് ഇന്ന് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബൈക്ക് വാങ്ങിയതിന്റെ പുറമെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, കാരണം അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നത് എനിക്ക് ആ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകളുടെ ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഒരു വാക്കുണ്ട്, ഈ ഒരു പൈസ 3 ലക്ഷം രൂപകള് ഒരു പാവങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സഹായിച്ചുകൂടെ, ഇങ്ങനെ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ വാങ്ങി നടക്കണമെന്നാണ് അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യം. ഇങ്ങനെയും ആളുകൾ ചിലപ്പോൾ ഈ കമന്റ് ബോക്സിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്താമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്നൊരു ന്യായം, ഞാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് എനിക്ക് ആരും ഒരു 100 രൂപ പോലും തന്നിട്ടില്ല, അല്ലെങ്കിൽ നീ വെച്ചോ എന്റെ കയ്യിൽ വെച്ചോ അവിടുത്തെ ഒരാൾ 100 രൂപ തന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് ശരിയാണ്, എന്താണ് അതിന് ഇത്ര നെഗറ്റീവ് അടിക്കുന്നത്? അതിൽ എവിടെയാണ് അദ്ദേഹം പറയുന്നത് പാവങ്ങൾ ഒരിക്കലും ആരും സഹായിക്കരുത്, പാവങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കരുത്, അവർക്ക് എന്തെങ്കിലും പണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശ്വാസങ്ങൾ കൊടുക്കരുത്, അദ്ദേഹം എവിടെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, എനിക്ക് ആരും ഒരു 100 രൂപ പോലും സഹായിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആരും ഒരു 100 രൂപ എന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് എനിക്ക് തന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ശരിയാണ്, നമുക്ക് എല്ലാവർക്കും പറയാം മാസം റീചാർജ് ചെയ്യാൻ ഒരു 300 രൂപ 200 രൂപ നമ്മുടെ കയ്യിലില്ലാത്ത ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്ത് നാളെ ഇന്ന് 12 മണിക്ക് ശേഷം നെറ്റ് കിട്ടില്ല അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സമയത്ത് 100-200 രൂപ കിട്ടാൻ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്ക് തന്നെ അറിയാം. ആ സമയത്ത് ആരും നമ്മുടെ വീട്ടുകാരില്ലാതെ ആരും നമുക്ക് 300 രൂപ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനോ കാറ്ററിങ്ങിനോ കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് കിട്ടുന്ന പൈസ, എന്റെ ഒരു പ്രായത്തിലുള്ള ആളുകളെ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, എന്റെ ഒരു അനുഭവം വെച്ചുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്, നമുക്ക് കിട്ടുന്ന കാറ്ററിങ്ങിന്റെ പൈസ, അങ്ങനെ എന്തെങ്കിലും പൈസ വെച്ചിട്ടായിരിക്കും നമ്മളൊരു മാസം റീചാർജ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളും എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളെ എന്തെങ്കിലും അയാൾ കഷ്ടപ്പെട്ട് വാങ്ങുന്ന എന്തെങ്കിലും വണ്ടി കാര്യങ്ങൾ അയാളുടെ അടുത്തുണ്ടായിരിക്കും. അപ്പൊ അയാൾ നമ്മളോട് എടാ നീ വെച്ചോ നീ റീചാർജ് ചെയ്തോടാന്ന് പറഞ്ഞു നമുക്ക് ആരും പൈസ തരുന്നില്ല. അത്രേ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം ബുദ്ധിമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരും 100 രൂപ നീ വെച്ചോടാ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം നമ്മളൊക്കെ ഈ പറയുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിച്ചാണ് അദ്ദേഹം ഇന്നീ നിലയിലെത്തിയിട്ടുള്ളത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളുടെ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ആളുകളിലൂടെ അറിയപ്പെടുകയും പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൊരു ഫാമിലി വ്ളോഗും നമ്മളെ പോലൊക്കെ തന്നെയാണ് ഒരു സാധാരണ ഫാമിലി ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളും ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല നിലയിലെത്തുമ്പോൾ
അതൊരു പക്ഷെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാം. അദ്ദേഹം വീട് വെക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. ഈ ഒരു സമയത്ത് വീട് വെച്ചൂടെ എന്ന് ആളുകൾ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിലൂടെ ചെയ്തു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരി ആ ഒരു വീഡിയോ പറയുന്നുണ്ട് വീട് വെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മളിങ്ങനെ അതിന്റെ വഴി കടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വാങ്ങാൻ നമുക്കൊരു അവസ്ഥ വരികയാണെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വണ്ടി നല്ല വണ്ടി കിട്ടിയപ്പോൾ വാങ്ങണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പൊ അങ്ങനെ വാങ്ങിയതാണ്. ചെറുപ്പം തൊട്ടുള്ള ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു 400 cc മോഡലിൽ ഒരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോ അതിന് നമ്മൾ നെഗറ്റീവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്നതിന് എനിക്ക് ഒരു 100 രൂപ പോലും ആരും തന്നില്ല, അല്ലെങ്കിൽ എന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് ആരും ഒരു 100 രൂപ പോലും എനിക്ക് തന്നില്ല പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ കാര്യം. നമുക്കാരും ഒരു 100 രൂപ തന്നില്ല. പക്ഷെ നമ്മളങ്ങനെ പറയാം എനിക്ക് ആരും 100 രൂപ റീചാർജ് ചെയ്യാൻ പോലും എനിക്ക് തന്നില്ല പറയുമ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഒരിക്കലും പാവപ്പെട്ടവരെ സഹായിക്കരുത്, പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കരുത് എന്നൊരർത്ഥമല്ല അതിനുള്ളത്. നമ്മൾ നമ്മുടെ കാര്യമല്ലേ പറയാപ്പോഴും. അതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മളെ പോലെ തന്നെ ഒരു ഒരു എന്താ അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലെങ്കിൽ ആ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അപ്പൊ ആ രീതിക്ക് മാത്രം ആ ഒരു കാര്യത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ആരെങ്കിലൊക്കെ തെറ്റായിട്ട് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഞാൻ ആ വീഡിയോ 2-3 തവണ അല്ലെങ്കിൽ ആ ഒരു സീൻ 2-3 തവണ കണ്ടു നോക്കി ഒരുപാട് കാലത്തെ ആഗ്രഹം പൂർത്തിയാക്കുന്ന ഒരാളുടെ ഒരു സന്തോഷം അത്രയുള്ളൂ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നുള്ളൂ. നമ്മളെ പോലെ ഒരാള് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബൈക്ക് വാങ്ങാൻ അദ്ദേഹം അതിൽ കഷ്ടപ്പെട്ട് ഇറങ്ങിയിട്ട് ആ ഒരു വണ്ടി വാങ്ങുന്ന സാഹചര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഇങ്ങനെ ഒരു കാര്യം ഈ പൈസ പോലും ആരും എനിക്കൊരു സഹായം പോലും തന്നിട്ടില്ല പറയുന്നതിന് ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നില്ല. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണുക, ഒരു 2-3 തവണ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ശരിയാണല്ലോ അദ്ദേഹം പറയുന്നത്, ആരാണ് നമുക്കാരെ വെറുതെ പൈസ ചെയ്യുക, ശരിയാണല്ലോ അദ്ദേഹം പറയുന്നത് നമുക്ക് തന്നെ തോന്നുന്ന ഒരു സാഹചര്യം അപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോ ഇന്ന് നമ്മൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഒരാളെല്ലാരും കൂടി ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിമർശിക്കപ്പെടുമ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇനി ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ, കാരണം ഞാനും ഫുൾ പെർഫെക്റ്റ് അല്ല. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം കാര്യങ്ങളും നിങ്ങളും കമന്റ് ചെയ്യാം, കാരണം നമ്മളൊരു തെറ്റിന്നാണല്ലോ നമ്മളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു വീഡിയോ ഇനി വരുന്നതാണ്. ബൈ.